ആറുവരിപ്പാത പൂർത്തിയായാൽ എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ മതി. ഞാൻ ദൂരത്തേക്ക് ഗഡ്ഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കൊല്ലം ബൈപ്പാസിലാണ്. ഇത് നമ്മൾ കൊല്ലം ബൈപ്പാസിലെ കാഴ്ചകൾ മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. എന്നെ 66 ആറുവരി പാതയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് നിർമ്മാണ കാഴ്ചകളാണ്. നമ്മളിപ്പം തന്നെ കൊല്ലം ബൈപ്പാസ് മേവർത്താണ് ഇരിക്കുന്നത്. കൊല്ലം ബൈപ്പാസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ മേവറ ബൈപ്പാസ് എൻ്റർ ചെയ്യുന്ന ഇവിടെ ഒരു അണ്ടർപാസ് വരും. പക്ഷേ അതിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ റോഡ് ഉയർന്നിട്ടായിരിക്കും വരുന്നത്. കാരണം അതിൻ്റെ ഭാഗമായിട്ടുള്ള കോൺക്രീറ്റ് വാൽ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് നാളായി ഇങ്ങനെ കെട്ടി വെച്ചിട്ട്. നമ്മൾ പാലത്തറ NS ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇവിടെ വലിയ അണ്ടർപാസാണ് ആട ഈ ഭാഗത്ത് വരുന്നത്. ഇതേപോലെയുള്ള അണ്ടർപാസാണ് നമ്മൾ തൃശ്ശൂരും മലപ്പുറത്തും കൂടുതലും കാണാൻ സാധിക്കുന്നത്. വേണ്ട, വലിയ അണ്ടർപാസ്, ഈ തൂണിൽ വരുന്ന അണ്ടർപാസാണ്. ഇതിൻ്റെ മേലെ ഈ ഗഡ്ഡറുകളെ സ്ഥാപിച്ച് 4 ഗഡ്ഡറാണ് വരുന്നത്. അതിൻ്റെ മേളിൽ പിന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന പണിയൊക്കെ ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. ആയത്തിൽ ജംഗ്ഷനാണ്. ആയത്തിൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാലം വരുന്നുണ്ട്. ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അവിടെ പുതിയ പാലത്തിൻ്റെ പണി രണ്ട് ഭാഗത്ത് നടക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട്. ചെറിയൊരു തോടാണ്. പാലം പണി തകൃതിയായിട്ട് നടന്നു അവിടെ. അത് കഴിഞ്ഞ് വരുമ്പോൾ അയത്തിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ വീട്ടിൽ പാലം വരുന്നുണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ആണ് ഇവിടെ ഒരു ചെറിയ തോട് വരുന്നുണ്ട്. അതിൻ്റെയും പൈലിംഗ് പണി പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു പൈലിംഗ് നടക്കുന്നുണ്ട് അയത്തിൽ ജനിച്ചതാണ്. ഇവിടെ ഈ ഗഡ്ഡറുകളൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ മേലിൽ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞെന്ന് തോന്നും. കണ്ടോ, ഈ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരു തോടുണ്ട്. അപ്പോൾ ആ തോടിന് കുറുകെ വരുന്ന പാലും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് പാലാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ പണിയൊക്കെ നഗരത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടുന്ന് റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പുറത്ത് അണ്ടർപാസും പാലമൊക്കെ ഉള്ളതിനെ കൊണ്ട് അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ മണ്ണിട്ടൊക്കെ ഉയർത്തി കുറച്ച് ഭാഗത്ത് റോഡ് താറ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ പണി നടക്കുകയാണ്. നമ്മളിപ്പം കല്ലം താഴെ എത്തിയിട്ടുണ്ട്. കല്ലം താഴത്ത് വരുന്ന അണ്ടർപാസിൻ്റെ മേളിൽ ഗഡ്ഡറുകൾ സ്ഥാപിച്ച് അതേപോലെ തന്നെ അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ വരുന്ന അണ്ടർപാസ് വലിയ അണ്ടർപാസ് ആണ്. കല്ലം താഴെ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടുന്നായിരിക്കും റോഡ് ഉയർന്നു പോകുന്നത്. അതിനോടനുബന്ധിച്ച് ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ഇത് പെഡസ്ട്രിയൻ അണ്ടർപാസ് ആണ്. ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനുള്ള ചെറിയ അണ്ടർപാസ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങളൊക്കെ പോകും, ചെറിയ കാർ ബൈക്കൊക്കെ പോകും. ഗൈസ്, നമ്മളിപ്പം ആറുവരിപ്പാത പൂർത്തിയായാൽ എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ മതി. തെക്കൻ കേരളത്തിലുള്ളവർ അങ്ങോട്ടൊക്കെ തൃശ്ശൂർ മലപ്പുറത്തൊക്കെ പലയിടത്തും പൂർത്തിയായി. കുറേ പാതൊക്കെ പൂർത്തിയായിട്ടുണ്ട്. മലപ്പുറത്ത് മിക്കുള്ളിടത്തും പൂർത്തിയായിട്ടുണ്ട്. തെക്കൻ കേരളത്തിലുള്ളവർ ഏത് രീതിയിലാണ് ആറുവരിപ്പാത പൂർത്തിയായാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയണമെങ്കിൽ കൊല്ലം ബൈപ്പാസിലോട്ട് വന്നാൽ മതി. ഇവിടെ ഏകദേശം 2-3 കിലോമീറ്ററോളം
ഇങ്ങനെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. രണ്ട് വശത്തും സർവീസ് റോഡ് പൂർത്തിയായി, അതേപോലെ മെയിൻ റോഡ് പൂർത്തിയായി, ക്രാഷ് ബാരിയർ പൂർത്തിയായി, ഡിവൈഡർ പൂർത്തിയായി, അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം പൂർത്തിയായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ നാട്ടിൽ ആറൂരി പാത വരെ ഇപ്പോൾ റോഡ് ഇരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും. കുറച്ച് ടോൾ കൊടുത്താൽ എന്ത്, വിശാലമായി പോവാം അല്ലേ, സമാധാനത്തിൽ പോവാം. അല്ലാതെ പട്ടണത്തിലുള്ള നാശാവേ കൂടെ എന്തുവാണ്, ഓ പീക്ക് ടൈമിലൊക്കെ വണ്ടി കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിശ്വാസം വിടാൻ പോലും പറ്റത്തില്ല, അത്ര തിരക്കും കാര്യങ്ങളാണ്. നമ്മളിപ്പം കടവർ പാലത്ത് കയറിയിട്ടുണ്ട്. ഇപ്പം ഇത് നിലവിലുള്ള രണ്ടൊരു പാതയാണ് ഈ റോഡ്. പക്ഷേ മൂന്നൊരു പാതയാക്കാനുള്ള വീതി ഓൾറെഡി ഈ പാലത്തിനുണ്ട്. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഒരു പാലമാണ് വരുന്നത്. ഇതും പുതിയ പാലമാണ് കേട്ടോ, കുറച്ച് വർഷം ആയതേ ഉള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി മൂന്നൊരു പാതയ്ക്കുള്ള വീതിയുണ്ട്. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നൊരു പാതയാക്കും. ഈ വരുന്ന പാലം മൂന്നൊരു പാത, അങ്ങനെ ആറൊരു പാതയുടെ പാലം ആണ് ബൈപാസ്, കൊല്ലം ബൈപാസിലിവിടെ വരുന്നത്. പിന്നെ കാൽനട യാത്രക്കാർക്ക് പ്രത്യേകം എന്തെങ്കിലും സെറ്റപ്പ് സജ്ജീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് മൂന്നൊരു പാതയാക്കി കഴിഞ്ഞാൽ പിന്നെ കാൽനട യാത്രക്കാർക്ക് ഇതിൽ നടക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് റോഡ് തന്നെ ആയിരിക്കും. അപ്പോൾ മങ്ങാട് കടവൂർ പാലം ഇവിടെ പിയറിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു, അതുപോലെ നടക്കുകയാണ്. ഇവിടെ അത്യാവശ്യം വലിയ പാലമല്ലേ, ഒരുപാട് തൂണുകൾ വേണം. അപ്പോൾ അതിൻ്റെയൊക്കെ പണി നടക്കുകയാണ്. പലയിടത്തും പിയർ വർക്ക് ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എൻഡിലേക്ക് എത്തുമ്പോൾ പലയിടത്തും പിയർ വർക്ക് പൂർത്തിയായി, പിയർ ഗ്യാപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഒരുപാട് പിയറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അത്രത്തോളം തൂണിൻ്റെ വർക്കെല്ലാം പിയർ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പിയർ ഗ്യാപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം പത്ത് പിയറിൻ്റെ വർക്ക് ഇനി പെൻഡിങ് ഉണ്ട് കേട്ടോ. കാണുന്നില്ലേ, ഓക്കെ. മേളിൽ ഗഡറുകൾ, പിയർ വർക്ക് പൂർത്തിയായതിൻ്റെ മേളിൽ ഗഡറുകൾ സ്ഥാപിക്കുന്ന പണി അവിടെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പണി നടക്കുകയാണ്. വമ്പം പണിയാണ് കേട്ടോ. ഈ ഗഡറുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ മങ്ങാട് കടവൂർ പാലം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു നല്ല ഇറക്കം ഉള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പം കടവൂരാണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പൈലിംഗ് വർക്കൊക്കെ അതിൻ്റെ ഇവിടെ നടക്കുവാണ്. അപ്പുറത്ത് കേട്ടോ പിയർ തൂണിൻ്റെ പണി നടക്കുവാണ് കേട്ടോ. ഇവിടെ മറ്റേ തൂണിലാണ് വരുന്നത് കേട്ടോ അണ്ടർപാസ്. ഇവിടെ നല്ല തിരക്കുള്ള റോഡാണ്. രണ്ട് നാഷണൽ ഹൈവേ ചേരുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ കടവൂര്. അടിപൊളി, ഇവിടെ വലിയ അണ്ടർപാസ്സാണ് വരുന്നത് കേട്ടോ. നമ്മൾ കടവൂർ കഴിഞ്ഞ് വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ നീരാവിൽ പാലം, ചെറിയൊരു പാലമാണ്. ഏകദേശം ആ പാലത്തിൻ്റെ പണി ഗഡറുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
കാണാം. ഗട്ടറുകൾ സ്ഥാപിച്ച് അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ്. കോൺക്രീറ്റ് ഫില്ല് ചെയ്യാണ്. നമ്മൾ ടോൾ പ്ലാസ എത്തുന്ന മുമ്പ് ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. ചെറിയൊരു അണ്ടർപാസ്സാണ് ഇവിടെയൊക്കെ. ആ ചെറിയ പാസ് അണ്ടർപാസിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഈ കാവനാട് പാലത്തിൻ്റെ കാഴ്ചയൊക്കെ കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. കാവനാട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അതിൻ്റെ പണിയും കൂടെ കാണിക്കാം. ശരിയാ, ഇവിടെ ഒരാൾക്കും അത് കാണിക്കാതിരിക്കുന്നത് ശരിയല്ലോ. ഇവിടെ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. പലയിടത്തും തൂണിൻ്റെ ഒക്കെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അവിടെ ഗഡറുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തൂണിൻ്റെ പണി, പിയർ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ഒരു ആ ഭാഗത്തൊരു തൂണിൻ്റെ പണി ബാക്കിയുണ്ട്. ഇവിടെ രണ്ട് തൂണ് വരും, അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. ഇവിടെ പൈലിങ് ഒന്നും തുടങ്ങിയിട്ടില്ല, അവിടെ ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം ഇടത്തും ഈ തുണീൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഗഡറുകൾ സ്ഥാപിച്ചാൽ മതി ഉണ്ടാവും. അവിടെ ഗഡറുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഭാഗത്തേക്ക് ഗഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓഹോ, അവിടെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണല്ലോ. എടാ, ഇവിടെ ഇത്രയും ദൂരത്തേക്ക് ഗഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുടെ ഇടയിൽ വരുന്ന ഗഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഗഡറുകളാണ് വരുന്നത്. അത് ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ കാവനാട് വരുന്ന അണ്ടർപാസ്സാണ്. ഇവിടുന്നാണ് കൊല്ലം ടൗണിലേക്ക് പോകുന്നത്, ചിന്നക്കടയിലേക്ക് പോകുന്നത്. അപ്പോഴിവിടെ വലിയ അണ്ടർപാസ് ആവശ്യമാണ്. അത്യാവശ്യം വലിയ അണ്ടർപാസ്സാണ് വരുന്നത്. തൂണിലാണ് വരുന്ന അണ്ടർപാസ്. അതിൻ്റെ നിർമ്മാണം ഏകദേശം ഇങ്ങനെ ഗഡറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഗഡർ സ്ഥാപിച്ച് കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത നമുക്ക് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ബാക്കി വീഡിയോ എടുക്കാൻ പോകണം. കീഴാറ്റിങ്ങൽ ഭാഗം വരെയുള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആറ്റിങ്ങൽ ഭാഗത്തെ വീഡിയോ എടുത്തിട്ട് നമ്മൾ തമിഴ്നാട് ഭാഗത്തെ ഒന്ന് രണ്ട് പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തെ നാഷണൽ ഹൈവേ NH66 വർക്ക് എങ്ങനെയാണ്, ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ വീഡിയോ പോയി ഒന്ന് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഉടനെ നമ്മൾ അവിടെ പോയി ആ ഭാഗത്തെ വീഡിയോ എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.